സുഹൃത്തുക്കളെ നമസ്കാരം ബൈജു ആണ് പച്ചത്തുള്ളങ്കിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഞാനിപ്പം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർസൽ ഓഫീസിന്റെ അടുത്താണ് ഉള്ളത് ഒരു സൈക്കിൾ യാത്ര പോവുകയാണ് സൈക്കിൾ യാത്രയുടെ വിശേഷങ്ങൾ വൈകാതെ ഞാൻ ഏവർക്ക് ഷെയർ ചെയ്യുന്നതാണ് ആ ഇപ്പോൾ ഞാൻ പാർസൽ ബുക്ക് ചെയ്തു വന്നു അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആണ് ഞാനിപ്പോൾ ഏവർക്ക് ഷെയർ ചെയ്യുന്നത് കാരണം അവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല മുൻപൊക്കെ നമ്മൾ പാർസൽ ചെയ്യുമ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ടായിരുന്നു ബുക്ക് ചെയ്യാറ് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ കൊറോണയ്ക്ക് ഈ കോവിഡിന്റെ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ നമ്മൾ എ ടി എം കാർഡ് കൊടുത്താണ് നമ്മൾ പൈസ ബില്ല് പേ ചെയ്യേണ്ടത് അത് ഏവരും ഒന്ന് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഡൽഹിയിലേക്കാണ് സൈക്കിൾ പാർസൽ ചെയ്തത് എനിക്ക് ഏകദേശം 400 രൂപയാണ് എനിക്ക് സൈക്കിൾ ചാർജിന് ഡൽഹിയിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ കൂട്ടത്തിൽ ബൈക്കിനും ചോദിച്ചു ബൈക്കിന് നോർമലി നമ്മുടെ പൾസർ ബൈക്കിനൊക്കെ 4500 ടു എൻഫീൽഡ് വരുമ്പോൾ 5000-6000 രൂപ വരെ ആകും അപ്പം നോട്ട് ചെയ്യുക ഇപ്പോൾ സൈക്കിൾ പോകുമ്പോൾ നോർമലി വേറെ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ വന്നു അവർ ഫോം പൂരിപ്പിക്കുന്നിടത്ത് നിന്ന് അവർക്ക് ഫോം പൂരിപ്പിച്ചു അവർക്കൊരു 20 രൂപ അവർ ഒരു ഇതിൻ്റെ ഒരു ജി എസ് ടിൻ്റെ ബില്ല് കാര്യങ്ങളിലൂടെ അവർക്ക് കൊടുത്തു പിന്നെ ഡയറക്റ്റായിട്ട് ഇവിടെ ഓഫീസിൽ കൊടുത്തു പാക്ക് ചെയ്യുന്നവർക്ക് ഒരു 100 രൂപ അവർ പാക്ക് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുത്തു അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പാക്ക് ചെയ്തത് അത് ബൈക്കിനാകുമ്പോൾ പാക്കിംഗ് ചാർജ് അവർ ഏകദേശം ഒരു 200-300 രൂപ ചിലപ്പോൾ അവർ വാങ്ങിക്കും അത് ഓരോരോ ആൾക്കാർ പോലെ പിന്നെ ബൈക്കിന് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് രണ്ട് അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ ബൈക്കിന് ബുക്ക് ചെയ്യുമ്പോൾ ലൈസൻസ് പിന്നെ നമ്മുടെ ഇതിൻ്റെ കോപ്പി ആർച്ചിൻ്റെ ഒറിജിനൽ കോപ്പി കാര്യങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് കൊണ്ടുവരിക എണ്ണ കംപ്ലീറ്റ് ക്ലിയർ ആക്കിയിട്ട് കൊണ്ടുവരിക നോർമലി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ അതിന് മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ബുക്ക് ചെയ്യുമ്പോൾ ഇനി എ ടി എം കാർഡ് കൂടി കരുതുക നമ്മുടെ പൈസ കൊടുത്തിട്ടുള്ള ഒരു ബുക്കിംഗ് സിസ്റ്റം ഇല്ല എ ടി എം വഴി മാത്രമേ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇനി യാത്രാവിശേഷങ്ങളുമായി ഞാൻ വരും ഇവരുടെ സപ്പോർട്ട് ഉണ്ടാവണം മറ്റുള്ള കാര്യങ്ങൾ ഞാൻ അറിയിക്കാം ഓക്കെ ബൈ